ജ്വല്ലറി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ എം സി കമറുദ്ദീൻ എം എൽ എ റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിൽ വേണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. 14 ദിവസത്തേക്കാണ് കമറുദ്ദീനെ ഹൗസ്ദുർഗ് മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ആനന്ദ് കുട്ടില വിവരങ്ങളുമായി. ആനന്ദ്, കോടതി നടപടിയുടെ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ഗുരുതരമായ ആരോപണങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അനൂജ, എം സി കമറുദ്ദീൻ എം എൽ എ പ്രതിയായ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ കമ്മീഷണർ സംഘം ഇന്ന് വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം കമറുദ്ദീനെ 2:30 തന്നെ കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി പ്രോസിക്യൂഷൻ. അതേസമയത്ത് നിലവിൽ ലഭിച്ച വിവരങ്ങളിൽ നിന്ന് കൂടുതൽ എന്ത് വിവരമാണ് ലഭിക്കാനുള്ളത് എന്ന ചോദ്യം, അതായത് എവിടെയാണ് തെളിവെടുപ്പ് നടത്തേണ്ടതെന്ന് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല. ആ ഘട്ടത്തിൽ എന്തിനാണ് ഒരു കസ്റ്റഡി എന്നുള്ള ഒരു ചോദ്യമാണ് കോടതി പ്രോസിക്യൂഷനോട് ഉന്നയിച്ചത്. അതേസമയം കസ്റ്റഡി അപേക്ഷ തള്ളിക്കൊണ്ട് കമറുദ്ദീനെ വീണ്ടും കോടതി റിമാൻഡ് ചെയ്തു. നിലവിൽ ഇപ്പോൾ കമറുദ്ദീന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈനംദിന ഇടപാടുകൾ ചെയർമാൻ എന്ന നിലയിൽ നടത്തിയിട്ടില്ല. അതൊക്കെയും എം ഡി പൂക്കോയത്തങ്ങളാണ് ചെയ്തത്. അവർ ഒളിവിലാണ്. ആ അറസ്റ്റ് ഇല്ലാതെ കസ്റ്റഡി നീട്ടുന്നത് പ്രത്യേക ലക്ഷ്യത്തോടെയാണ് എന്നാണ് കമറുദ്ദീന് വേണ്ടി ഹാജരായ സി കെ ശ്രീധരൻ, അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ കോടതിയിൽ വാദിച്ചത്. ഒപ്പം ഈ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്ന ഘട്ടത്തിൽ ലാഭവിഹിതം തന്നില്ല, ഇടപാടിൽ പരാജയം നടന്നു, ഇതൊന്നും 420 വകുപ്പിൽ നിലനിൽക്കില്ല എന്നും വഞ്ചിക്കണമെന്ന ലക്ഷ്യം ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്ന വാദം തെറ്റാണ് എന്നുമാണ് കമറുദ്ദീൻ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. നിലവിൽ ഇപ്പോഴും കമറുദ്ദീന്റെ ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ്. കസ്റ്റഡി അപേക്ഷ തള്ളിയ കോടതി കമറുദ്ദീനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് ഹൗസ്ദുർഗ് കോടതി എം സി കമറുദ്ദീനെ റിമാൻഡ് ചെയ്തത്. ജാമ്യാപേക്ഷയിൽ വാദം പുരോഗമിക്കുന്നു.